മോഷൻ ഗ്രാഫിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രോൺ ഇല്ലാതെ എങ്ങനെ ഒരു ഡ്രോൺ ഷോട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. നമുക്കിടയിൽ കുറച്ചുപേരുടെ കയ്യിൽ മാത്രമേ ഡ്രോൺ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഡ്രോൺ വാങ്ങാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പെൻസ് തന്നെയാണ്. അതിന് പുറമെ സിവിൽ ഏവിയേഷൻ്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഇന്ത്യയിൽ ഡ്രോൺ ലൈസൻസ് ലഭിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ട ഷോട്ട് ഗൂഗിൾ എസ് സ്റ്റുഡിയോ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ഈസിയായിട്ട് മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വെബ് ജെൽ എന്നുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് API റെൻഡറിങ് കോമ്പറ്റിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ആണെന്നേ ഉള്ളൂ. മൊബൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമിൽ ഡെസ്ക്ടോപ്പ് വേർഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ മതി. ഇത് ചെയ്യാൻ PC തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2D and 3D ഗ്രാഫിക്സ് റെൻഡർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഗൂഗിൾ എസ് സ്റ്റുഡിയോ സെർച്ച് ചെയ്താൽ വരുന്ന ഫസ്റ്റിലത്തെ ലിങ്ക് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അവിടെ മുകളിലുള്ള ട്രൈ എസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ഇമെയിൽ ID പാസ്വേഡും കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് നെയിം, കമ്പനി, കൺട്രി, ഇൻഡസ്ട്രി, പിന്നെ നമ്മുടെ പർപ്പസ് ഫിൽ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സൈറ്റ് യൂസ് ചെയ്യാനുള്ള ആക്സസ് ലഭിക്കും. അടുത്ത ദിവസം ഇതേ സൈറ്റിൽ വീണ്ടും വന്ന് ട്രൈ എസ് സ്റ്റുഡിയോ കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും കാണാം. അവിടെ ബ്ലാങ്ക് പ്രൊജക്ടിന്റെ സൈഡിലുള്ള എയറോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്യുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 പ്രീസെറ്റ് ആനിമേഷൻസ് ആണ് അവിടെ കാണുക. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഓർബിറ്റ് ആനിമേഷൻ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏത് സ്ഥലത്തിന്റെ ഡ്രോൺ ഷോട്ട് ആണോ വേണ്ടത് ആ സ്ഥലത്തിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗൂഗിൾ എസ് സ്റ്റുഡിയോയിൽ ഇപ്പം നിലവിൽ എല്ലാ സ്ഥലത്തിന്റെയും 3D ഡാറ്റ അവൈലബിൾ അല്ല. 3D ഡാറ്റ അവൈലബിൾ ആയുള്ള സ്ഥലം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നിലവിൽ അധിക സ്ഥലത്തിന്റെയും 2D ഡാറ്റ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലെ സിഡ്നി ഹർബർ ബ്രിഡ്ജാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ റൈറ്റ് സൈഡിലുള്ള എയറോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് റേഡിയസ് ആൾട്ടിറ്റ്യൂഡ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 50 seconds ആയിരിക്കും ഉണ്ടാകാം. നമുക്കിപ്പോൾ അത് ജസ്റ്റ് 10 seconds ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ആ റൈറ്റ് സൈഡിലുള്ള ടിക് മാർക്ക് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരിക. നമ്മൾ ഈ പ്രീസെറ്റ് ആനിമേഷൻ ചൂസ് ചെയ്തുകൊണ്ട് 50 seconds വീഡിയോനെ നമ്മൾ ഡയറക്റ്റ് 10 seconds ആക്കിയപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റിലത്തെ 2 കീ ഫ്രെയിംസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാനായിട്ട് ആ കീ ഫ്രെയിംസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് എല്ലാ കീ ഫ്രെയിംസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആനിമേഷനിൽ ഓട്ടോ ഈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആനിമേഷൻ കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആകും. നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡും ആൾട്ടിറ്റ്യൂഡും ഒക്കെ സെറ്റ് ചെയ്യാൻ വിട്ടുവരുന്നെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഇനി ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ആ റെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഫയൽ നെയിം ഒന്ന് ടൈപ്പ് ചെയ്യാം. ഫ്രെയിംസ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്താണല്ലോ 10 seconds, അതായത് ഔട്ട് വരിക 30 frames per second ആയിട്ടാണ്. ടോട്ടൽ 300 frames. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷനും കൊടുക്കാം. ഫുൾ HD ആയതുകൊണ്ട് റെസൊല്യൂഷൻ നമുക്ക് 1920x1080 കൊടുക്കാം. ഇനി അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ടെക്സ്ചർ ക്വാളിറ്റി നമുക്ക് ഹൈ ആയിട്ട് കൊടുക്കാം. ഇതിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നത് നമ്മുടെ ഇന്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചാണ്. പക്ഷേ റെൻഡർ ചെയ്ത് വരുന്ന ഔട്ട് നമുക്ക് ഫുൾ HD തന്നെ ലഭിക്കും. ഓക്കെ, ഇനി താഴെയുള്ള സ്റ്റാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെൻഡറിങ് പ്രോസസ് സ്റ്റാർട്ട് ആകും. നമ്മൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു സിഗ് ഫയൽ ആയിട്ട് ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്ട് ഫയൽ .TSP എന്ന് പറഞ്ഞൊരു ഫയലും പിന്നെ അതോടൊപ്പം ഒരു ഫൂട്ടേജ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ നമ്മുടെ ഈ 300 frames ലഭിക്കും. ഈ ഇമേജ് സീക്വൻസിനെയാണ് നമ്മളൊരു വീഡിയോ ആക്കാൻ പോകുന്നത്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ എഫക്ട്സ് എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. മൊബൈൽ ഉപയോഗിച്ച് ഇത് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യാം. നമുക്കിപ്പോൾ എന്തായാലും ആഫ്റ്റർ എഫക്ട്സ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്ത് നമുക്കൊരു പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. ശേഷം ആ കോമ്പസിഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു കോമ്പസിഷൻ ക്രിയേറ്റ് ചെയ്യണം. കോമ്പസിഷൻ്റെ നെയിം നമുക്ക് ഓർബിറ്റൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. ഫ്രെയിം റേറ്റ് 30 ഡ്യൂറേഷൻ 10 seconds ആക്കിയിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഇമേജ് സീക്വൻസ് ഇമ്പോർട്ട് ചെയ്യാം. അതിനായി ഫയലിൽ ഇമ്പോർട്ട് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
ഷോർട്ട് കട്ടായി വേണമെങ്കിൽ കീബോർഡിലെ കൺട്രോളും ഐയും പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഫുട്ടേജിൽ നിന്നുള്ള ഫോൾഡറിലെ എല്ലാ ഇമേജസും സെലക്ട് ചെയ്യണം. എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി കീബോർഡിലെ കൺട്രോളും ഐയും പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് താഴെയുള്ള ഇമ്പോർട്ട് ജെ പി ജി സീക്വൻസിന് ടിക് മാർക്ക് കൊടുത്ത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഇമേജ് സീക്വൻസ് ജസ്റ്റ് ടൈം ലൈനിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് എടുക്കുകയേ വേണ്ടു. ഇത് പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് വിൻഡോയിൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ കോമ്പോസിഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കോമ്പോസിഷൻ ആഡ് ടു റെൻഡർ ക്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ റെൻഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ലോസ്ലെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോർമാറ്റ് ക്യൂക്ക് ടൈം ആക്കിയിട്ട് ഓക്കെ കൊടുക്കാം. ശേഷം ഔട്ട്പുട്ട് ഫോൾഡറും കൊടുത്ത് റെൻഡർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് സ്ഥലത്തിൻ്റെ ഏരിയൽ വ്യൂ വേണമെങ്കിലും ഗൂഗിൾ എസ് സ്റ്റുഡിയോ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോയും ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.